ഹലോ, വെൽക്കം ബാക്ക് ക്രിക്കറ്റ് കാഴ്ച ഫാമിലി. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടനെല്ലൂർ സ്ഥലത്ത് തോട്ടക്കടി ജംഗ്ഷനിൽ ഒരു സ്ഥലമാണ് ഈ ഫോക്സ് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോർത്തേൺ ഭാഗത്ത് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടിപൊളി പ്ലേസ് ആണ്. വെറൈറ്റി ടൈപ്പിലുള്ള ഫുഡൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഞങ്ങളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കും. അത്രയധികമായിട്ട് അറേഞ്ച്മെൻറ്റ്സും എല്ലായിട്ടും ഇവിടെ അടിപൊളി ആക്കുന്നുണ്ട്. അപ്പോൾ ഇവരിവിടെ ബുക്ക് ചെയ്യാൻ പോയിക്കാണ്, ഫുഡ് ബുക്ക് ചെയ്യാൻ പോയിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോക്സ് ഹോളിൻ്റെ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 6 സ്റ്റോളുകളാണ് ഉള്ളത്. 6 ഫുഡ് സ്റ്റോളുണ്ട്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് മേലെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ വെറൈറ്റി ഫുഡൊക്കെ ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. ഓരോ സ്റ്റോളും ഓരോ തരം ഫുഡുകളാണ്. അതുപോലെ തന്നെ ഇവിടെ കാർ വാഷ് ഉണ്ട്, ഒരു ഷോറൂം ഉണ്ട്. അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി വെറൈറ്റി കോമ്പിനേഷൻസ് ആണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ എന്താ പറയുക, നമുക്ക് ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. ഇപ്പോൾ മെഴ്സിഡസ് ബെൻസിൻ്റെ ഷോറൂമാണ് കാണുന്നത്. അവിടെ കാർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വരുമ്പോൾ തന്നെ നമ്മളെന്നെ അട്രാക്റ്റ് ചെയ്യിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് നല്ല പ്രൈവറ്റ്, ഞങ്ങളുടെ കിടക്കാഴ്ച ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു സ്ഥലമായിരുന്നു ഇത്. പിന്നെ നമുക്ക് സമയത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ വേഗം തന്നെ ഇറങ്ങി അടിപൊളിയായിട്ട് നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സ്ട്രീറ്റുകൾ നമ്മൾ നടക്കണ പോലെ, ഇപ്പോൾ നോർത്തേൺ ഭാഗങ്ങളിലൊക്കെ ഒരു ഫുഡ് സ്ട്രീറ്റൊക്കെ ഉണ്ടാവില്ലേ, അതേ ലുക്ക് തന്നെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഹലോ, ആയിട്ടുണ്ട് ഈ സ്ഥലത്തെ. നല്ല സ്ഥലമാണ്. പിന്നെ സ്ഥലമാണ് പറയ, സ്ഥലം ഇഷ്ടായ സിനിയാൻറ്റി, സ്ഥലം എങ്ങനെയുണ്ട് പറയ്, മാസ്ക് മാറ്റിട്ട് പറയ്. അമ്മ, ഇവിടെ ചിക്കൻ്റെ പല വെറൈറ്റി ഐറ്റംസുകൾ കാണുന്നുണ്ട്. ഒരു 5-8 ഷോപ്പുകളാണ് താഴത്തുള്ളത്. മുകളിലൊരു ഹോട്ടലുണ്ട്, അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാം. ബർഗർ ആയാലും അതുപോലെ ഷവർമ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഈ സ്റ്റോൾ എന്ന് പറയുന്നത് ഡാഡീസ് ജെ ബാർ ആണ്. അതായത് ഇവിടെ നമുക്ക് ജ്യൂസ് ആണ് ഇവിടെ ഉണ്ടാവുക. ജ്യൂസും അതുപോലെ തന്നെ ലൈറ്റായിട്ട് നമുക്ക് ഹോട്ടായിട്ടുള്ള ജ്യൂസുകളും അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന സ്ഥലമാണിത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യലായിട്ട സാധനമാണ് ഓന്തറ്റിക് ടർക്കി ഷവർമ. അതാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ്. അതുപോലെ വേഫുൾ സ്ട്രീറ്റ്, ഇത് അങ്ങനത്തെ വേഫേഴ്സും അതുപോലെയുള്ള അടിപൊളി ബർഗറും എല്ലാവിധ സാധനങ്ങളും, ബർഗർ പിസ്സ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതാണ് ഈ സ്റ്റോളിലുള്ളത്. പിന്നെ ഈ കട ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ് അപ്പുറത്ത് കാണുന്ന ബർഗർ സ്ട്രീറ്റ്. പിന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ കാൻഡീസും അങ്ങനത്തെ മാഷ്മെലോസ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇതും. അതിൻ്റെ ഓപ്പോസിറ്റാണ് ആ ഫുഡ് സ്ട്രീറ്റ് മാറിയിട്ട്. ഇതാണ് നമ്മുടെ സാധാരണക്കാർക്ക് പറ്റിയ നല്ലൊരു സ്റ്റോൾ. ബന്ധം ഇവിടെ നമുക്ക് പഴംപൊരിയും ബീഫും, അതാണ് ഇവിടുത്തെ ബെസ്റ്റ് കോമ്പിനേഷൻ. അടിപൊളിയാണ് ടേസ്റ്റ് കേട്ടോ. നല്ലൊരു എരിവും മധുരം കൂടിയിട്ട് ഇതും കാർ വാഷ്. അതിൻ്റെ ഓപ്പോസിറ്റ് റോഡിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കാർ വാഷ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടെ കാർ വാഷിനും പറ്റിയ നല്ലൊരു ഏരിയ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ ഒരുപാട് വൈഡായിട്ട് ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ റോഡിൻ്റെ സൈഡിലിട്ടുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉള്ളിക്ക് നീങ്ങിയിട്ട് ഒരുപാട് നല്ല ഒരു നല്ല വിസ്തരിച്ച് നമുക്ക് കാർ ഇടാൻ പറ്റുന്ന ഏരിയ. ആ, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ലൊരു ഏരിയയാണ്. പിന്നെ റെസ്റ്റോറൻറ്റ് നമ്മളിവിടെ താഴത്ത് 5-8 ഷോപ്പുകളുണ്ട്. നല്ല സ്റ്റോളുകളാണ്, വെറൈറ്റി ഐറ്റംസ് കിട്ടും. ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇവിടെ നിന്നത് മാത്രം. നമുക്ക് മുകളിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം.